ലാലേട്ടനെ ഞാൻ കണ്ടുമുട്ടി. ലാലേട്ടൻ മണി എന്തൊക്കെയുണ്ട്, ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കണ്ടുപഠിക്കണം ലാലേട്ടനെ, ലെജൻഡ് ആണ്. ട്രെയിനെ ഫസ്റ്റ് പോയത് ബാംഗ്ലൂർ കേറുമ്പോ ട്രെയിന് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ. പോസിറ്റീവ് എനർജി കൊണ്ട് നമ്മുടെ ഉള്ളം നിറക്കാൻ പാബ്ലോ നെരൂദയുടെ കവിതാശകലങ്ങൾ ഉരുവിടുന്നവരോ ജെയിംസ് ജോയ്സിൻ്റെ കടിച്ചാൽ പൊട്ടാത്ത പുസ്തകങ്ങൾ മനഃപ്പാഠമാക്കിയവരോ ആവശ്യമില്ല. വളരെ ചെറിയ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് മോഡലിംഗിലേക്ക് വന്ന് ഇന്ന് കുഞ്ഞാലിമരക്കാർ എന്ന സിനിമയിലെ അഭിനേതാവായി തിളങ്ങി നിൽക്കുന്ന ഷിയാസ് കരീമുമായുള്ള കൂടിക്കാഴ്ച അത്തരത്തിലൊന്നായിരുന്നു. ഷിയാസ് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? എൻ്റെ പേര് ഷിയാസ്, ഷിയാസ് കരീം. ചെറുതായിട്ട് മോഡലിംഗ് ഒക്കെ ചെയ്തു, ഇപ്പോൾ സിനിമ ട്രൈ ചെയ്യുന്നു. അത്രേ ഉള്ളു? ടി വിയിലൊക്കെ ചെറിയ പ്രോഗ്രാം ബിഗ് ബോസിലൂടെയും സ്റ്റാർ മാജിക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വേറൊന്നും പറയല്ല. പിന്നെ 6 അടി 2 ഇഞ്ച് പൊക്കം, ബൈസെപ്പിന്റെ സൈസ് എത്ര? ഷിയാസ് എല്ലാ ഇന്റർവ്യൂലും പറയുന്ന ഒരു കാര്യമാണ്, ഷിയാസ് എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു ഉമ്മക്കുട്ടി എന്നുള്ള രീതിയിൽ? ഉമ്മ എന്ന് പറഞ്ഞാല്, ഉമ്മ എന്ന് പറഞ്ഞ വേടിന് പകരം വെക്കാൻ വേറൊരു വേടില്ല, അതുപോലെ വേറെ ഒന്നുമില്ല. ഞാൻ ശരിക്കും ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഉമ്മ റീസെന്റ് ഞാൻ ബിഗ് ബോസിൽ പോണവരെയും ഉമ്മ ഒരു പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അതിനുശേഷം ഒരുപാട് ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ നമ്മളെല്ലാ മക്കളും ജനിച്ച അമ്മ എന്നാണ് ഫസ്റ്റ് വീട് പഠിക്കുന്നത്, അമ്മ. അതിന് ഞാൻ പിന്നെ മിക്ക എന്റെ ഒരു പറഞ്ഞു ഉമ്മനെ പറ്റി. ഉമ്മാനെ നിർത്താൻ പറഞ്ഞു, ഉമ്മാനെ കുറിച്ച് പറയാം. ഈഗോ വല്യമ്മനെ കുറിച്ച് വല്യമ്മയും ഉമ്മായും കൂടിയൊക്കെയാണ് നമ്മളെ, എന്നെ എന്റെ പെങ്ങളാണ് ഇന്നൊക്കെ വളർത്തിയത്. വല്യമ്മയൊക്കെ ഒരുപാട് ഉമ്മാനേക്കാൾ കൂടുതൽ രണ്ടൊരു ഈക്വൽ ആയിട്ട് ജോലിക്കൊക്കെ പോയി. ഞാൻ കാരണം എന്റെ ഉമ്മാനും വല്യമ്മാനും സ്കൂളിൽ പോകുന്ന നേരത്ത് ഞങ്ങൾക്ക് മൂന്നാക്കും പ്ലേറ്റില് ഫുഡൊക്കെ റെഡിയാക്കി, അവിടെ ഉണ്ടല്ലോ അതിലെല്ലാം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഉമ്മയുടെ ഉമ്മ പാത്രമൊക്കെ എടുത്തിട്ട് ബസ് കയറാൻ വേണ്ടിയിരുന്നു. ബസ് ഉമ്മ പഠിക്കൊണ്ട് നമ്മുടെ മേപ്പുറത്തും പഠി, അവിടേക്ക് ബസ് കയറാൻ ഓടുന്നൊരു ഉമ്മേനാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ടത്. ഇപ്പം എന്ത് പറയുന്നു? ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്, ഒരുപാട് പക്ഷികളുണ്ട്, ലവ് ബേർഡ്സ്. അങ്ങനെ എന്റെ ഒരു പണിയില്ലെങ്കിൽ ഉമ്മ വെറുതെ എന്റെ ബുള്ളറ്റ് കാറൊക്കെ എടുത്ത് ചുമ്മാ പൈപ്പൊക്കെ വെച്ച് വെള്ളമൊക്കെ കഴുകി. ഉമ്മയുടെ ഒരു ഗ്യാങ് ഉണ്ട്, അവരൊക്കെ ആയിട്ട് ഈ കുടുംബ മറ്റേ ഇതുണ്ടല്ലോ, എന്തൊരു പരിപാടിയൊക്കെ ഉണ്ട്, കുടുംബശ്രീ. അതൊക്കെ ഞാൻ വിടും, അതൊക്കെ രസമാണ്. അവര് ആ പരിപാടിക്ക് മുമ്പ് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ അത്ര ആക്റ്റീവ് അല്ല. അപ്പൊ ഈ നാട്ടിലെ വിശേഷങ്ങൾക്ക് ഉമ്മ അത്ര എനിക്ക് അറിയാൻ പറ്റും, മറ്റേ വീട്ടിലെ വിശേഷങ്ങൾ. അത് ഈ കുടുംബശ്രീ ചേച്ചിമാർക്ക് എനിക്ക് അറിയാൻ പറ്റും, ഓരോരുത്തരുടെ വീട്ടിലൊക്കെ. അതുപോലെ ഷിയാസിന്റെ വിശേഷങ്ങളും അങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. ഇന്ന് മോൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അത് എനിക്ക് ഉമ്മയും പറയും. ഉമ്മ നമ്മുടെ ചെറിയൊരു പിയറും ചെയ്യുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് എന്തായിരുന്നു ആഗ്രഹം? അതങ്ങനെ തോന്നാൻ മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ടാണോ? അല്ലല്ല, സിനിമ കണ്ടല്ല, ടി വി കണ്ട. ഞാൻ അത് ഒരു കഥയാണ്, എന്റെ വീട്ടിൽ ടി വി ഇല്ല നമുക്ക്. അപ്പൊ ഞാൻ അയലക്കുന്ന വീട്ടിൽ പോയി ടി വി കാണുന്നത്. അപ്പൊ ടി വി കാണുമ്പോ അയലക്കുന്ന വീട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പോ, ഞാൻ എന്റെ പെങ്ങളാണിനൊക്കെ ചെല്ലുമ്പോ, അവരത് ടി വി ഓഫ് ചെയ്യും. ഓ, ഓഫ് ചെയ്യും. ഞങ്ങൾ വീട്ടിലെത്തുമ്പോ അവർ വീണ്ടും ടി വി വെക്കും. അപ്പൊ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കേൾക്കാൻ പറ്റുമോ അവർ ടി വി വെച്ചേക്കുന്നത്? അപ്പൊ ഞാൻ എനിക്ക് വാശിയായി, ഇതിന്റെ അകത്ത് എന്തെങ്കിലും കേറണം അന്ന് തുടങ്ങിയ ഒരു ഭ്രമം. അതിന്റെ അകത്ത് കേറണമെങ്കിൽ നമ്മൾ സിനിമയിൽ അഭിനയിക്കണം. സിനിമ സിനിമയിൽ അഭിനയിച്ചാലാണ് ടി വിയിൽ അത് വരുള്ളൂ. അൽഹംദുലില്ലാ ഇന്ന് ടി വിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത വീട്ടിലെ ടി വിയിൽ കാണുന്നുണ്ടാവും. അപ്പോ എത്രാമത്തെ വയസ്സിലാണ് കറക്റ്റ് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട്? എത്രാമത്തിലാണ് ഞാൻ സോഷ്യലിൽ നിന്ന് എന്റെ കൂടെ പഠിച്ച എല്ലാ ആളുകളും ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞു ഞാൻ സിനിമ കാണണമെന്നാ പറഞ്ഞത്. അപ്പൊ ആളുകളൊക്കെ അന്ന് എന്റെ സ്കൂളിലുള്ള ടീച്ചേഴ്സും അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, അവരൊക്കെ ഇപ്പോഴും ബന്ധങ്ങളുണ്ട്. സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്തു. ഞാൻ കാര്യം 2018 അവസാനം ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം എന്റെ സ്കൂളിലെ ആനുവൽ ഡേയിൽ ഞാനായിരുന്നു ഗസ്റ്റ്, സെക്യൂരിറ്റി ഗസ്റ്റ്. ആ സെയിം ഓഫീസ് റൂമിൽ എന്നെ കേട്ടുന്നത് ഏറ്റവും ബാഡ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻറ്റും വഴക്കാളിയായിട്ട് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന സ്റ്റുഡൻ്റ് ആയിട്ടാണ് എന്നെ ഓഫീസ് റൂമിൽ കേട്ടുന്നത്. ടീച്ചർ അംബിക ടീച്ചർ നന്നത്തെ അച്ഛൻ അംബിക ടീച്ചർ രമണി ടീച്ചറാണ്, പെൻഷൻ കിട്ടിയ രമണി ടീച്ചറാണ്, ക്ലാസ് ടീച്ചറായിരുന്നു. രമണി ടീച്ചറൊക്കെ എപ്പോഴും വിളിക്കുകയാണ്, ഇടയ്ക്ക് ടി വിയിൽ കാണുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. ആ ഓഫീസ് റൂമിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും എന്റെ കാല് കിടന്ന് നടക്കും. ലാസ്റ്റ് ചെന്ന സമയത്ത് എനിക്ക് ചായയും നെറ്റ്സ് ഒക്കെ തന്ന് പിന്നെ ഇരുത്തി അതൊക്കെ തന്നു. ഞാൻ ടീച്ചർ എനിക്ക് ഇരിക്കണ്ട, കൈയും കാലും കിടന്ന് നടക്കുകയാണ്. ഞാനത് വന്ന സമയത്തൊക്കെ ഭയങ്കര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 11 കൊല്ലം മുമ്പൊക്കെ
നമ്മുടെ നാട്ടിലെ പെർസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ ആവുക അല്ലെങ്കിൽ ആക്ടർ ആവുക എന്നൊക്കെ പറയുമ്പോൾ ആക്ടർ പിന്നെയും ഓക്കെ, പക്ഷെ ഒരു മോഡൽ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാശുള്ള വീട്ടിലെ കുറച്ച് എൻടൈറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റിയൊരു പണിയാണെന്നുള്ളൊരു ചിന്തയായിരുന്നല്ലോ. അപ്പോൾ അതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഷിയാസ് എങ്ങനെ ഈ മോഡൽ രംഗത്തേക്ക് എത്തിപ്പെട്ടത്? മിക്ക ആളുകൾക്ക് തന്നെ അറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ഫാമിലി എന്ന് പറയുന്നത്, ഞാൻ റെന്റിനാണ് താമസിക്കുന്നത്, അതൊന്നും ആർക്കും അറിയില്ല. ഞാൻ ആരും പറഞ്ഞിട്ടില്ല, എൻ്റെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇപ്പോഴും അപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അതാണ് ഞാൻ ഹാപ്പിയാണ് അൽഹംദുലില്ല. പക്ഷെ അന്ന് ആർക്കും അറിയില്ല ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇടും. പക്ഷെ ഒരു ഡ്രസ്സിന് ഞാൻ മൂന്നാലോട്ട് ഇടുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മോഡലിംഗ് എനിക്ക് ഈ ഷർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഞാൻ പറയും അലയ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് ഒക്കെ പോകുമായിരുന്നു. പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ എനിക്ക് ബ്രേക്ക് എന്നൊരു ഷോ ആണ്, അതിനെപ്പറ്റി തന്നെ പറഞ്ഞാലാണ്. അതിനുശേഷം എന്റെ സുഹൃത്തുക്കൾ എന്നെ മനസ്സിലാക്കിട്ടു ഞാൻ എന്താണെന്ന്. ആരോടും പറഞ്ഞിരുന്നില്ല പ്രശ്നങ്ങൾ? എന്റെ പ്രശ്നങ്ങൾ ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. കുറച്ച് ആളുകളില്ല, എന്താവുന്ന ആളുകൾക്ക്. പിന്നെ എനിക്കത് എന്നോട് ചോദിച്ചിട്ടില്ല എന്നൊരു സത്യം. പിന്നെ ചില ആളുകളുടെ ധാരണ ഉണ്ട് മോഡലിങ് പണമുള്ള വീട്ടിൽ അങ്ങനെ ഒന്നുമില്ല. ഇത് പാഷൻ, ചാൻസ് ചോദിക്കാൻ മടി, ഇൻസെന്റീവ് കിട്ടിക്കഴിഞ്ഞാൽ മടിക്കാതെ മുന്നോട്ട് പോകാനുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് മോഡലിങ്ങും സിനിമയും. ഫെയിൽ ആകുമ്പോൾ അയ്യോ നിർത്താമായിരുന്നു അന്നും പറഞ്ഞതല്ല. കൊച്ചിയിലാണോ സ്റ്റാർട്ട് ചെയ്തത് അതോ ബാംഗ്ലൂർ ആണോ? ഫസ്റ്റ് ഷോ ചെന്നൈയിലാണ്, ചെന്നൈ സുനിൽ മേനോന്റെ കൂടെ ഫസ്റ്റ് ഷോ എന്റെ. സ്പ്ലാഷ് ലോഞ്ച് ചെയ്തു. അതിനുശേഷം ഞാൻ പഠിച്ചു, ഞാൻ പഠിച്ചത് മധുരയിലാണ്. അതെന്നാ മധുരയിൽ പഠനം? ഞാൻ ഫുട്ബോളറായിരുന്നു, സ്പോർട്സ്മാൻ ആയിരുന്നു. അപ്പൊ ഞാൻ കൊടൈക്കനാൽ ഫെസ്റ്റ്, അവിടെ ഒരു കൊടൈക്കനാൽ ഫെസ്റ്റ് ഉണ്ട്, അവിടെ ഫുട്ബോൾ കളിക്കാൻ പോയി. അപ്പൊ അവിടുത്തെ അവിടെ ഒരു ടീമില് സാറ്, അവിടുത്തെ സാറ് സ്പോർട്സ് സാറ്, ആ കോളേജിലെ സാറ് വന്ന് എന്നെ പരിചയപ്പെട്ട്, അങ്ങനെ ഞാൻ അവിടേക്ക്. അന്നേ ഷിയാസിന് അപരിചിതമായ സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ടാലും യാതൊരു പ്രശ്നവും ഇല്ല. ഞാനതാ പറഞ്ഞത്, ഞാൻ ആളുകളോട് എല്ലാവരോടും ഞാനായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലാതെ പല ആളുകളും പല രീതികളില്ല, ഒരു രീതി മാത്രം. ഷിയാസ് പലപ്പോഴും കഥയില്ലാതെ സംസാരിക്കുന്ന ആൾക്കാർ പറയും, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് യു ആർ വെരി ഓപ്പൺ ജെന്യുവൈൻ. സോ വാട്ട് യു സേ അബൌട്ട് ദാറ്റ്? കഥ എന്ന് പറഞ്ഞാൽ ഞാൻ കഥകൾ പറയാറില്ല, ലൈഫാണ് ഞാൻ ആളുകൾ പറയാറ്. എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ് ആളുകൾ ഷെയർ ചെയ്യാറ്. അത് ആളുകൾക്ക് കഥയായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ചിലപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ ഇങ്ങനെ. അതാ പറഞ്ഞത്, ഞാൻ ഒരു റെന്റഡ് ഹൗസിലാണ് കുറച്ച് നാൾ താമസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. അന്ന് ചെറിയൊരു പൈസയ്ക്ക് വിറ്റ് കളഞ്ഞ വീട്, ഇപ്പോഴോ ഇപ്പൊ സ്വന്തമായിട്ട് വീടുണ്ട്. ഷിയാസ് വാങ്ങി, ഞാൻ തന്നെ വീട് വാങ്ങിച്ചു. ആൻഡ് യുവർ മോം മസ്റ്റ് ബി റിയലി ഹാപ്പി. ഡെഫിനറ്റ്ലി, എനിക്ക് ഭയങ്കര, എന്റെ ഉമ്മ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ ഉമ്മ സൂപ്പർ മോമാണ്. ഇപ്പൊ ആരും പറഞ്ഞ സൂപ്പർ ഹീറോ എന്ന് തന്നെ ഞാൻ പറയും, അത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഇപ്പത്തെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇന്റർവ്യൂ, എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. താങ്ക്സ് ഫോർ ദാറ്റ്. കാരണം ഞങ്ങളും തുടക്കമാണ്, തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു സ്ലോട്ട് തന്നെ. ഞാൻ ഇതിനു മുമ്പ് ഇന്റർവ്യൂ കണ്ടിരുന്നു. തുടക്കക്കാരൻ എന്ന രീതിയൊന്നുമല്ല, നിങ്ങൾ നമ്മള് സംസാരിക്കാൻ കഴിവുള്ള ഒരാൾക്ക് എന്തായാലും ഒരാള് അയാളോട് സംസാരിക്കാൻ പറ്റും. നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഷിയാസിനൊരു ഹ്യൂമൻ സൈഡ് ഉണ്ടാവും. ലെറ്റ്സ് കണക്ട് ടു ദാറ്റ്. അതാണ് ആളുകൾ കഥയുടെ പറ്റി പറയാം. കഥ ഞാൻ പറയാറില്ല, ഞാൻ ഒരു കഥ പറയുന്ന കഥാകൃത്തം. പക്ഷെ ആളുകൾ എന്ത് പറയുന്നു അത് ഷിയാസ് മൈൻഡ് ചെയ്യുന്നു. എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടിയ ഒരാളാണ് എന്റെ ലൈഫിൽ. എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. ബിഗ് ബോസിലല്ലേ ഒരാള് ഷിയാസിനെ ഭയങ്കരമായിട്ട്? ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല, ബോറേ ചെയ്തില്ല. കാര്യം ഞാൻ എന്താണെന്ന് എനിക്കറിയാം. എന്നെ സ്നേഹിക്കുന്ന അല്ലെ എന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അറിയാം ഞാൻ എന്താണ്. എന്നോട് എന്നെ നിങ്ങൾ ഇങ്ങനെ കാണാവോ അങ്ങനെ ഒന്നുമില്ല. എന്നെ അറിയുന്ന ആളുകൾക്ക് മാത്രം അറിഞ്ഞാൽ മതി. മറ്റുള്ള എന്നെ പറ്റി വലിയ ധാരണ ഒന്നും വേണ്ട. അവർക്ക് എന്നെ പറ്റി എന്തോലും പറയാം, ഞൊണ്ടനെന്നോ പൊട്ടനെന്നോ. അപ്പോ സ്പ്ലാഷിന്റെ ഇതിലായിരുന്നു ഫസ്റ്റ്. ദെൻ ആഫ്റ്റർ ദാറ്റ്, ആഫ്റ്റർ ദാറ്റ് ഡാലു മീറ്റ് ചെയ്തു കൊച്ചിയിൽ. ഡാലു എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ജൂട്ട് ഫിലിക്സിനെ, ജൂട്ട് ഫിലിക്സിനെ ബാംഗ്ലൂർ വെച്ചാണ്. കേരളം എന്ന് പറഞ്ഞ ചെറിയൊരു ഇതാണ്, ഫാഷൻ ഇൻഡസ്ട്രി ചെറുതാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് വളരെ ലിമിറ്റ്. അന്ന് ഒരു ഷോസ് ഒക്കെ എനിക്കോളും മാസത്തിൽ ഒരെണ്ണൊക്കെ ഉണ്ടായെന്ന് പറയാം. അന്നൊക്കെ വിരലിൽ എന്നാവുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളു. അപ്പൊ എനിക്ക് മനസ്സിലായി കേരളം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു തെറിക്കണം തോന്നി. ഞാൻ അങ്ങനെ ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂർ ചെന്നപ്പോ സ്ട്രഗിൾ എന്താന്ന് വെച്ചാൽ, ബാംഗ്ലൂർ അങ്ങനെ കേറി പോവാണ് ചെയ്തത്. ബാംഗ്ലൂർ ട്രെയിനെ ഫസ്റ്റ് പോയത്, ബാംഗ്ലൂർ കേറി പോയി ട്രെയിന്. ലോക്കൽ കമ്പാർട്ട്മെന്റിലോ? രണ്ട് ജിത്തു ഉണ്ട് വർക്ക് ചെയ്യുന്നത്, റെയിൽവേ സ്റ്റേഷൻ വർക്ക്. ജിത്തു അവരോടെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ തീരുമാനിച്ച് നാളെ ബാംഗ്ലൂർ പോയി. എന്നെ തീരുമാനിച്ച് നാളെ ടിക്കറ്റ് കിട്ടുമോ ബാംഗ്ലൂർ? അങ്ങനെ അവിടെ പോയി. അങ്ങനെ പോയി ഞാൻ കമ്പി, മറ്റേ ഇതുണ്ട് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കമ്പി, അതിൽ കിടന്ന് കഥ പറയാൻ ഒരുപാടുണ്ട്. അങ്ങനെ ചെന്നവിടെ ഇറങ്ങി, ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ലാംഗ്വേജ് ഇഷ്യൂ. അപ്പൊ ആരെയും അറിയൊന്നുമില്ലായിരുന്നു. രണ്ടാഴ്ച നിന്നു,
2000 ഞാനൊരു മോഡൽ ഹണ്ട് അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഔട്ടായി മോഡൽ ഹണ്ടിൽ. അങ്ങനെ ഞാൻ പുറത്തു വന്നു, ഞാൻ വീട്ടിൽ വന്നു, ഞാൻ പിന്നെ ബാംഗ്ലൂർ വന്നു നാട്ടിൽ നിന്ന് നിൽക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ചാൾ ഇവിടെ കിടന്ന് കിടങ്ങി അടിച്ച് ഇവിടെ കുറച്ച് പ്രിന്റ് ഒക്കെ ഞാൻ കുറച്ചുകൂടി, ഞാൻ അന്ന് ഭയങ്കര ജോലേനൊക്കെ ആയിരുന്നു, ഞാൻ അതൊക്കെ മാറി കുറച്ച് കവളൊക്കെ ചാടിച്ച് ഇവിടെ ചെയ്തു. സുന്ദരനായി, മലയാളി സുന്ദരൻ ചിരിക്കുമ്പോ കുറച്ച് കവളൊക്കെ. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ വീണ്ടും കൊച്ചിൻ ഫാഷൻ വീക്ക് അങ്ങനെ അതിൽ വോക്ക് ചെയ്തു. അതിൽ ജൂഡ് ആയിരുന്നു, ഡാലു അല്ല, സ്റ്റോം സ്റ്റോം ആയിരുന്നു, സ്റ്റോം മരിച്ചു. അവിടുന്ന് അങ്ങനെ അത് ഞാൻ നേരെ അന്ന് ആ ഷോ കഴിഞ്ഞ പിന്നെ വീണ്ടും ഞാൻ ബാംഗ്ലൂർ പോയി. വീണ്ടും ബാംഗ്ലൂർ പോയപ്പോ അവിടെ ബാംഗ്ലൂർ സ്റ്റൈൽ വീക്ക് നടക്കുന്നുണ്ട്, അതിൽ വോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ അവിടെ ഓഡിഷൻ നടക്കുന്നത്, നമ്മുടെ പ്രസാദ് ദിത്തപ്പ മോഡൽ മാനേജ്മെന്റ് മോഡൽ ഹണ്ട് ഓഡിഷൻ നടക്കുന്നത്, അത് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ഞാൻ സെലക്ട് ആയി, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ സെലക്ട് ആയി. അവിടുത്തെ ഫിനാലെ വന്നു, ഫിനാലിൽ ഞാനും നിധി അഗർവാളും വിന്നറായി 2014. 2012 അല്ല എന്തോ ആണ് ഞാൻ രാജേഷ് ഷെട്ടിയുടെ ഷോയിൽ നിന്ന് പുറത്തായി. 2014 ഓൾ ഇന്ത്യ മോഡൽ ഹണ്ട് വിന്നറായി. അത് ഒരുപാട് ഇന്ത്യയിൽ തന്നെ എല്ലാം. That's a great comeback story. അങ്ങനെ ഞാൻ അവിടെ കുറെ നാൾ വർക്ക് ചെയ്തു, പ്രസാദിന്റെ കൂടെ വർക്ക് ചെയ്തു കുറച്ച് കുറച്ച്. അങ്ങനെ എനിക്ക് വീരം എന്ന സിനിമ കിട്ടി, ജയരാജിന്റെ ഫസ്റ്റ് മൂവി. കുനാൽ കപൂർ ഹീറോ. ആ മൂവിയിൽ ഞാൻ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത സിനിമ. ഞാനതിൽ കുറച്ച് എനിക്ക് ഡയലോഗ്, ചെറിയ ഡയലോഗ് ഉണ്ട്, ചെറിയ അവിടെ ഇവിടെ കാണിക്കുന്ന ഒരു സംഭവം. വലിയ ക്യാരക്ടർ അല്ലെങ്കിലും കാണിക്കും, ഇത് ഷിയാസ് അല്ലേ, ഷിയാസ് സിനിമയിൽ. അതിനു മുമ്പ് ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിക്കാനും. പക്ഷെ ആ സമയത്തോടുകൂടി ഷിയാസ് ശരിക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയി. പ്രസാദ് ബിദപ്പന്റെ മോഡലിന്റെ വിന്നർ ആയിരിക്കും. ബാംഗ്ലൂരിലേക്ക് അത്യാവശ്യം വർക്ക് വന്നായിരുന്നു എനിക്ക് ഇന്ത്യ. നിങ്ങൾക്ക് പ്രിന്റ് ഒക്കെ ഞാൻ ചെയ്തു, ജൂഡിന് എനിക്ക് ഒരുപാട് ആക്ഷൻ തന്നായിരുന്നു. ഞാൻ എന്നെ ഒരുപാട് ഷോയ്ക്ക് വിളിക്കുന്നതാണ്, പക്ഷെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പെൺകുട്ടിയായിട്ട്. അപ്പോ അങ്ങനെ അവരായിട്ടുള്ള മലയാളി കുട്ടി ഇവിടുത്തെ. അപ്പൊ ആ ഒരു അതിലേക്കൊരു ഫെയിൽ തന്നെയായിരുന്നു. അത് നന്നായി തോൽവി, തോറ്റുപോയി ആ പ്രേമത്തില്. ഭയങ്കര എന്റെ ഒരു ഹാർട്ട് ബ്രേക്ക് ചെയ്ത ഒരു സാധനമാണ്. കാരണം എനിക്ക് ഒന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്, സ്വന്തമായിട്ട് വീടില്ല, ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീട്ടിൽ പെൺകുട്ടി പ്രേമിച്ചു. അവൾക്ക് ലാസ്റ്റ് ഷിയാസ് എത്ര ഉള്ളു മനസ്സിലായി. ആ സമയത്ത് ഇപ്പൊ ഷിയാസിന്റെ ആ ഒരു ജേണി നല്ലൊരു മോഡൽ ആവുന്ന ആ ജേണിയിലേക്ക് പോകുമ്പോ ഷിയാസിന് ഇഷ്ടംപോലെ റിജക്ഷൻസ് ഉണ്ടായിട്ടില്ലേ? ഫെയിലായിപ്പോയിട്ടുണ്ട് ഒരു കാലത്ത്. ആളുകൾ തന്നെ വേണ്ട, സിനിമയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സിനിമ ട്രൈ, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് അതിന് മുമ്പ് ഒരുപാട് സിനിമ ട്രൈ ചെയ്ത് തോറ്റു തുന്നം പാടി. മോറ നീ എന്തായാലും ഇതിനു വേണ്ടി 7-8 കൊല്ലം നടന്നല്ലേ, വീണ്ടും ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഗൾഫിൽ പോകണ്ടത്. എന്റെ സുഹൃത്തുക്കൾ എല്ലാരും പൊക്കോ പൊക്കോ പൊക്കോ, കാര്യം ഉമ്മാപ്പിളും പ്ലൈ ഡോമിനി പോകും. നാട്ടുകാർക്കൊന്നും എന്നോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. പയ്യൻ അത് അവർക്കറിയില്ലോ ഞാൻ കഷ്ടപ്പെടുന്നൊന്നും അവർക്ക് അറിയുന്നില്ല. അയ്യോ എനിക്ക് ചിലമത്ത് മരിച്ചാലോന്നും ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ അതൊന്നും പറയണ്ട, ഈ എനിക്കൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നും പറയാൻ താല്പര്യം. മടുത്തു, ലൈഫ് മടുക്കുമ്പോഴാണ് നമുക്ക് സൂയിസൈഡ് എന്ന് തോന്നുന്നത്. മടുത്തു ലൈഫ്. രാവിലെ ഉമ്മ പഠിക്കു വന്നു, പെങ്ങളെ കല്യാണം വെച്ച് വേറെ താമസിച്ചു, അനിയൻ കോളേജിൽ പോകുന്നു, ഞാൻ ലോൺലി ആണ് വീട്ടിൽ. മുന്നിലോട്ട് വന്നു അതിനുശേഷം ബിഗ് ബോസ് എന്ന് ഒരു ബ്രേക്ക് തന്നെ എനിക്ക് കിട്ടിയത്. അതിനുശേഷമാണ് എന്റെ ലൈഫിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ഇപ്പൊ സ്വന്തമായിട്ട് ഫിറ്റ്നസ് സെന്റർ ഉണ്ട്, അൽഹംദുലില്ല. കാറ് ബുള്ളറ്റ്, ഏതാ ബുള്ളറ്റ്? ചെക്കനായിട്ട് ഫോട്ടോ എടുക്കണം, പെണ്ണായിട്ട് ചെക്കൻ്റെ വാപ്പ, അനിയന്മാരും പെങ്ങന്മാരും എല്ലാരും കൂടെ ഞാൻ ഫോട്ടോ എടുക്കണം. ഹാപ്പി ടു ലൂസ്. ഞാൻ നിന്നെ ഇനി കൊണ്ടുപോകില്ല. പണ്ട് കല്യാണം ഹൗസ് വാമി അങ്ങനെ ഒരു ഫംഗ്ഷൻ വിളിക്കാത്ത ആളുകൾ പോലും ഇപ്പൊ വിളിക്കുന്നുണ്ട്. ആരോടും അങ്ങനെ അല്ല എനിക്ക് അല്ല, അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നല്ലോ. ഒരു തേർഡ് പേഴ്സൺ നോക്കുമ്പോൾ ഒരു അത്യാവശ്യം തണ്ടും തടികളൊരു പയ്യൻ, ഒരു മണിക്കും പോകാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നു, ഉമ്മ ജോലിക്ക് വന്നു. ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനെ തന്നെ തോന്നുള്ളൂ. ഞാൻ പെട്ടപാട് എനിക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ കഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെ എല്ലാവരും ചിലപ്പോൾ കഷ്ടപ്പെടുന്നു എനിക്ക് അറിയില്ല. അത് എന്റെ മെന്റൽ സ്ട്രെങ്ത് തന്നെ പറയാം. ബാംഗ്ലൂരൊക്കെ പോയി സ്ട്രഗിൾ ചെയ്ത് ഞാൻ പട്ടിണിയാണ് നിർമ്മിച്ച ദിവസം. ആ പട്ടിണി എടുക്കാൻ പൈസ ഇല്ല ഫുഡ് കഴിക്കാൻ. ബ്രെഡൊക്കെ വാങ്ങിച്ചു നോക്കി ഞാൻ. ബ്രെഡൊക്കെ പഞ്ചസാര വെള്ളം, അവിടെ പഞ്ചസാര എന്തെങ്കിലും കിട്ടും, പി ജി പഞ്ചസാര വെള്ളം. പി ജിയിലാണോ താമസിച്ചത്? കോർമംഗലം. കോർമംഗലം അത്
ഓർമ്മങ്ങളുടെ ഫോറമാണില്ലേ, അതിന്റെ തൊട്ട് അതിന്റെ ബാക്കിൽ മടിവള്ള ഒരുപാട് പി ജി ഉണ്ട്. ഓ ആ റോഡ് സൈഡിലൊക്കെ അതിലൊരു റൂമില് മൂന്നും നാല് പേരാണ്. അയ്യോ ഭയങ്കര കോമഡിയ. അപ്പം ബിഗ് ബോസിലെ അനുഭവങ്ങൾ പറയും. ബിഗ് ബോസ് എനിക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി. ഞാൻ ടിവിയിലെ കാണുന്ന അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ആളുകളൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി, അവരോട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റി. എനിക്ക് പേളിയും സീനിയർ ആയിട്ട് നല്ലൊരു ബോണ്ടിങ് ഫ്രണ്ട്ഷിപ്പ്, അതെനിക്ക് ഭയങ്കര അനുഭവം. ഷീ ഈസ് വെരി അമേസിംഗ്, ഒന്നും പറയാനില്ല. ഒരുപാട് കഴിവുകളുള്ള ഒരു പെൺകുട്ടിയാണ്, നല്ല നല്ല ശ്രീനിഷിന് ലക്കുണ്ടോ. ശ്രീനിഷും വളരെ നല്ല ഭയങ്കര മോളൊക്കെ കണ്ടോ? നീല നീല വീഡിയോ കോളിലൂടെ കാണുന്നുണ്ട്. എനിക്ക് നേരിട്ട് പോകാൻ പറ്റി, സിറ്റുവേഷൻ ഇങ്ങനെയുണ്ട്, ഞാൻ അങ്ങനെ പോയിട്ടില്ല. പ്ലാൻ ഉണ്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ആയിട്ട് പോകാൻ ചിരിക്കാം. ഇപ്പോഴും നിങ്ങൾ വളരെ ക്ലോസ് ആണ്, നിങ്ങൾ മൂന്നാളും അല്ലേ? ഞാൻ കോൾ ചെയ്യും, സംസാരിക്കും. അപ്പൊ അവരെ കാണുമ്പോ തോന്നണ്ടോ എനിക്കും അങ്ങനെ ഒരാളുണ്ടാവണമെന്ന്? വേണോ അങ്ങനെ? ഇതിലൊക്കെ സമയമൊരു നല്ലൊരാൾ വരുമെന്ന് വിശ്വാസം ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇല്ല, എനിക്കൊരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞു. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവരുടെ അമ്മമാർക്കും അവരുടെ അച്ഛനും എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല പെൺകുട്ടി എന്ന് പറയുമ്പോ വാട്സ് യുവർ കൺസെപ്റ്റ്? കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് നല്ല എന്നെ മനസ്സിലാക്കുന്ന, ആ കുട്ടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, നല്ല ബോണ്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന, വിഷമങ്ങളും സങ്കട സന്തോഷം എല്ലാം മനസ്സിലാക്കുന്ന കുട്ടി. ഇവിടെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് എന്റെ മനസ്സുകൊണ്ട് എനിക്ക് തോന്നിക്കഴിഞ്ഞു. എന്തായാലും കഴിച്ചിരിക്കും. അത് ജാതി മതം അത് ഒന്നും എനിക്ക്, ഞാൻ പണ്ട് പറഞ്ഞ ഇന്റർവ്യൂ ഞാൻ അത് ആലോചിച്ച് ശുദ്ധ മണ്ഡത്തിലല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മുസ്ലിം കുട്ടി തന്നെ കല്യാണം, മുസ്ലിമാണ് സന്തോഷം, മുസ്ലിമാണ് സന്തോഷം. ഇനിയിപ്പോ വേറൊരു മതം ഞാൻ വിശ്വസിക്കുന്നില്ല. ജോലിക്ക് പോകണം അല്ലെങ്കിൽ ജോലിക്ക് പോണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. ജോലി ഉണ്ടെങ്കിൽ സന്തോഷം, കുട്ടിക്ക് എന്റെ വീട്ടിൽ വേണമെങ്കിൽ ഞാൻ എന്തായാലും പട്ടിണിക്ക് ഇടില്ല. പൊന്നുപോലെ നോക്കും, പെരുമാറാൻ പൊന്നാങ്കട്ട പോലെ നോക്കും. കൂടുതൽ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ദിസ് ഈസ് യു. ഓപ്പൺ ആയിട്ട് കുറെ ആളുകൾ നമ്മൾ എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിചാരിച്ച ആളൊന്നല്ല ഭയങ്കര, നിങ്ങൾ ഇങ്ങനെ തന്നെയാണല്ലേ അഭിനയിക്കല്ല. അപ്പൊ ഞാൻ തന്നെ അഭിനയിക്കുന്നത് പീസ്ഫുൾ ആയിട്ട് നല്ല ഭക്ഷണം കഴിക്കുക, നല്ലവണ്ണം ട്രാവൽ ചെയ്യുക, നല്ല ആളുകളോട് സംസാരിക്കുക, പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്. അതുകൊണ്ടാണോ സ്റ്റാർ മാജിക്കിൽ ഷിയാസ് ഇത്ര അവിടുത്തെ സെറ്റിൽ എക്സ്പീരിയൻസസ് എങ്ങനെയാണ്? എല്ലാരും നല്ലോണം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നിട്ട് ആൾക്കാർ അതുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഈഗോ ഇല്ല. അതാണ് ആ ഫ്ലോറിലെ മെയിൻ ഒരു പോസിറ്റീവ് ആയി. ഈഗോ ഇല്ല അതിന്റെ ഡയറക്ടർ ആണെങ്കിലും. എനിക്ക് തോന്നുന്നു ടി വി ചാനലിലെ ഷോകളിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ളൊരു ഷോ എല്ലാ തരത്തിലുള്ള ആളുകൾ ഏറ്റെടുത്ത ഷോ ആണ് എല്ലാ തരത്തിലും. അത് വേറെ നല്ല സ്ക്രിപ്റ്റഡ് അല്ല, അങ്ങനെ ഇവിടുന്ന് കേറിപ്പോയി. ഞാൻ കേറിപ്പോയതല്ല, ട്രെയിനിലെ പോയതെന്ന് ഞാൻ പറയുന്ന രീതിയില്ല. അത് വേറൊരു തരത്തിലൂടെ ഈ അടിമാലിയാണെങ്കിലും ബിമാലിയാണെങ്കിലും തങ്കച്ചനാണെങ്കിലും അസീസിക്കൊക്കെ ആണെങ്കിലും അവരങ്ങോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ചിരിയാവും. ആ ചിരിയിലൂടെ ആ ചിരിയൊക്കെ ക്ലോസ് ചെയ്യുമ്പോ അത് കണ്ട ആൾക്കാർ ചിരിക്കും. ഞാൻ ചിരിക്കും അറിയാതെ. ലക്ഷ്മി നക്ഷത്രനെ കല്യാണം കഴിക്കാൻ പോകുന്ന പറയുന്ന കേട്ടോ, ശരിയാണോ? ഒരുപാട് കല്യാണം നടത്തിച്ചു, സോഷ്യൽ മീഡിയ പത്തോളം കല്യാണം നടത്തിച്ചു. ഞാനും പുള്ളിക്കാരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിലുള്ള വൈബ് എങ്ങനെയാ? ഭയങ്കര പോസിറ്റീവ് വൈബുള്ള പെൺകുട്ടിയാണ്. നല്ല എല്ലാ കാര്യങ്ങളും പോസിറ്റീവിലൂടെ എടുക്കുന്ന, എല്ലാ കാര്യങ്ങളും ചിരിച്ചുകൊണ്ടെടുക്കുന്ന, ഒത്തിരി ഭയങ്കര ഒരു ലക്ഷ്മി. അതിന്റെ ഒരു എന്താ പറയുക, തൂണുന്ന ഒരു കുഞ്ഞാലി മരക്കാർ. നമുക്ക് ഞാൻ അതിന്റെ വിശേഷത്തിലോട്ട് വരാം. ഓക്കെ, മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നേതാവിന്റെ സ്വപ്നമാണല്ലോ. സോ വാട്ട് ഡിഡ് യു ഫീൽ വെൻ യു മെറ്റ് ഹിം ഫോർ ദ ഫസ്റ്റ് ടൈം? ഫസ്റ്റ് ടൈം ഞാൻ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ബിഗ് ബോസിലെ ബിഗ് ബോസിന്. ഞാൻ ഫസ്റ്റ് ബോംബെയിൽ എത്തിയിട്ട് കാരവാനിൽ പോയി സംസാരിച്ചു. ബോംബെയിലായിരുന്നു അതിന്റെ ഷൂട്ടിംഗ്? ഞാനോട് സമയത്ത് ലാലേട്ടനെ ഞാൻ കണ്ടുമുട്ടി. ലാലേട്ടൻ മണി എന്നൊക്കെ ഉണ്ട്, ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കണ്ടുപഠിക്കണം, ലാലേട്ടനെ ലെജൻഡാണ്. ലാലേട്ടൻ്റെ അടുത്ത് ഭയങ്കര ഭയങ്കര കമ്പനിയാ. നമ്മൾ സംസാരിക്കും അങ്ങനെ എന്നെ സംസാരിക്കും, ഭയങ്കര ഫ്രണ്ട്ലിയാ എന്നെ. ഭയങ്കര മോനെ എന്തൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാൻ ഇടയിലേക്ക് വെച്ചിട്ട് ഞാന് റീസെന്റ് കണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ചിട്ട്. നല്ല മനുഷ്യനാ. എനിക്ക് മലക്കേരള കമ്പോസ് ഒക്കെ എനിക്ക് ഭയങ്കര അഭിനയിച്ചു. എന്താ കഥാപാത്രം? ഞാൻ ലാലേട്ടന്റെ കൂടെ ഒരു മൂന്ന് നാല് പേരുണ്ട്. എപ്പോഴും ലാലേട്ടൻ്റെ ഉള്ള സീനിലൊക്കെ നമ്മൾ അവിടെ ഇടയ്ക്ക് ഉണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ ഒരു എന്താ പറയാ, ഇനി ഇപ്പൊ ഞാൻ ചെയ്തതിൽ എന്റെ കരിയറിൽ തന്നെ വലിയ സിനിമയിൽ ഭാഗം പറ്റി വലിയതാണ്. ഇനി അങ്ങോട്ട് നല്ല സിനിമകൾ ചെയ്യുമെന്നുള്ള ഒരു ഹോപ്പ് ഉണ്ട്. പക്ഷെ ഇത് ഇപ്പൊ നിക്കുക, സ്റ്റിൽ
എനിക്ക് പറയാം, ഞാൻ അതിലൊരു ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട്. പുതിയ പടങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? പുതിയ ഷോസ് തമിഴിലേക്ക് ഞാൻ ഇങ്ങനെ ട്രൈ, സംസാരങ്ങൾ നടക്കുന്നു, മലയാളം ഉണ്ട്.